നമസ്കാരം ഏവർക്കും അനിൽകുമാർ ആഷിക്കോൺ ലാബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് വൺ ഇക്കണോമിക്സ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 100% ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഭാഗത്തു നിന്ന് ചോദിക്കും എന്നുറപ്പുള്ള ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2-ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ഈ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നേരിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ വീഡിയോ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. നമ്മൾ കാണാൻ പോകുന്നത് പ്രൈമറി ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് എങ്ങനെ നമുക്ക് പ്രൈമറി ഡാറ്റകൾ കളക്ട് ചെയ്യാം, ഏതെല്ലാം രീതിയിൽ പ്രൈമറി ഡാറ്റകൾ കളക്ട് ചെയ്യാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കളക്ട് ചെയ്യുന്ന രീതികൾ ഏതെല്ലാമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റെഡിയാണല്ലോ. പഠിക്കുന്നതിന് വേണ്ടി എല്ലാവരും വീഡിയോ കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കും പേനയും എടുത്ത് റെഡിയായിക്കൊള്ളുക. ഇത് പറയുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങൾ അവിടെ പകർത്തി വയ്ക്കുക. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയും എന്നുള്ളതാണ്. ടോപ്പിക്കിൽ പറയുന്നു പ്രൈമറി ഡാറ്റ കളക്ഷൻ. ഓക്കെ, അതായത് പ്രാഥമിക ദത്തങ്ങൾ അല്ലെ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് പ്രാഥമിക ദത്തങ്ങൾ എന്നാണ് അല്ലെ. ഈ പ്രാഥമിക ദത്തങ്ങൾ എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നു. പ്രാഥമിക ദത്തങ്ങൾ എന്ന് പറയുന്നത് അന്വേഷകൻ നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റകൾക്ക് പറയുന്ന പേരാണ് ഏത്? പ്രാഥമിക ഡാറ്റ. എങ്ങനെയാണ്? അന്വേഷകൻ, ഒരു ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റകൾക്ക് പറയുന്ന പേരാണ് എന്ത്? പ്രൈമറി ഡാറ്റ അഥവാ പ്രാഥമിക ദത്തം. ഓക്കെ, എന്താണ് പ്രാഥമിക ദത്തം? അന്വേഷകൻ നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റകൾക്ക് പറയുന്ന പേരാണ് പ്രാഥമിക ദത്തം. ഓക്കെ, അത്രേ നമ്മൾ അവിടെ പറയേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ കുറെ വാലും തലയും ഒക്കെ കൊടുത്ത് ഇങ്ങനെ വെറുതെ വലുതാക്കി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാര്യം അതിന്റെ എന്താ പറയാ, ആൻസർ കീ മാത്രമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക, അതിനാണ് നമുക്ക് മാർക്ക്. ഓക്കെ, അല്ലാതെ വാരി വലിച്ച് എഴുതിയത്, പേജ് നിറച്ച് എഴുതിയത് കൊണ്ടൊന്നും നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. ചോദ്യത്തിനുള്ള ഉത്തരം കറക്റ്റ് ആയിട്ട് ആൻസർ കീ അവിടെ കൊടുക്കുന്നുണ്ടോ, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത്? അന്വേഷകൻ നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റകൾക്ക് പറയുന്ന പേരാണ് എന്ത്? പ്രൈമറി ഡാറ്റ. ക്ലിയർ അല്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ 2 കാര്യങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുക. അതായത് ഇത് മൗലികമാണ്, അതുപോലെ തന്നെ നേരിട്ട് നൽകുന്ന തെളിവാണ് അല്ലെ. മൗലികമാണ്, അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ആണ്. ഈ ഡാറ്റ എപ്പോഴും എന്താണ്? ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ആണ്, അതായത് നേരിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളിൽ നിന്നൊരു വിവരം ശേഖരിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നത് എന്താണ്? നിങ്ങളോട് നേരിട്ടാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കത്തയച്ചുകൊണ്ടോ ഒക്കെയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ അത് പ്രൈമറി ഡാറ്റയാണ്. ഓക്കെ, ആ സോഴ്സസ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആക്കുക. അന്വേഷകൻ, അതായത് ഇൻവെസ്റ്റിഗേറ്റർ, നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റകൾക്ക് പറയുന്ന പേരാണ് എന്ത്? പ്രാഥമിക ദത്തം അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് മൗലികമാണ്. എന്താ മൗലികം എന്ന് പറഞ്ഞാൽ? ഒറിജിനൽ ആയിരിക്കും. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അത് ഒറിജിനൽ ആയിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. ഓക്കെ, ആരിൽ നിന്നാണോ വിവരം ശേഖരിക്കുന്നത് അയാളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം എന്തായിരിക്കും? അത് മൗലിക
പ്രതീകമായിരിക്കും, അത് ഒറിജിനൽ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റെന്താണ് രണ്ടാമത്തൊരു കാര്യം, അത് നേരിട്ട് നൽകുന്ന തെളിവാണ് അല്ലെ, മൗലികമാണ്, ഒറിജിനൽ ആണെന്ന് ഉറപ്പുവരുത്തുന്ന. എന്തുകൊണ്ടാ? നിങ്ങളിൽ നിന്ന് നേരിട്ടാണ് കളക്ട് ചെയ്യുന്നത്, മറ്റൊരാളുടെ വാക്ക് കേട്ടല്ല നിങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചത്. എങ്ങനെയാണ്? നിങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണ്? ഫസ്റ്റ് ഹാൻഡ് നോളജ് ആണ്, നേരിട്ട് ലഭിക്കുന്ന വിവരമാണ്, അത് ഒറിജിനൽ ആണ്. അപ്പോ ഈ പ്രാഥമിക ഡാറ്റ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് മാത്രമാണ് നിങ്ങൾ പ്രാഥമിക ഡാറ്റയുടെ ഭാഗത്ത് എഴുതേണ്ടതുള്ളൂ. ഓക്കെ, ഇനി പ്രാഥമിക ഡാറ്റകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻസ് ആണ്. മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻസ് എന്താണ്? മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രാഥമിക തത്വങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുക, പ്രൈമറി ഡാറ്റകൾ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, അതാണ് മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രീതിയാണ്. എന്താണ്? രീതിയാണ്. അപ്പോ പ്രാഥമിക തത്വങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്ന രീതികൾ, അല്ലെങ്കിൽ പ്രാഥമിക ഡാറ്റകളുടെ സോഴ്സസ് ആണ്, സോഴ്സസ് ഓഫ് പ്രൈമറി ഡാറ്റ, അങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, സോഴ്സസ് ഏതെല്ലാം ഉറവിടങ്ങളിൽ നിന്നാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്, പ്രൈമറി ഡാറ്റകൾ നമുക്ക് എങ്ങനെയൊക്കെ ശേഖരിക്കാം, ഹൗ ഡു വി കളക്ട് പ്രൈമറി ഡാറ്റ, അങ്ങനെ ചോദിക്കാം, മനസ്സിലാവുണ്ടോ? അതല്ലെങ്കിൽ വട്ട് ആർ ദ സോഴ്സസ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് ചോദിക്കാം. മനസ്സിലായോ? ഏത് രീതി ചോദിച്ചാലും ഉത്തരം ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ മക്കളെ, പ്രൈമറി ഡാറ്റ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതിന്റെ മോഡിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ സോഴ്സസിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഹൗ ഡു വി കളക്ട് പ്രൈമറി ഡാറ്റ അല്ലെ, നമുക്ക് പ്രൈമറി ഡാറ്റകൾ കളക്ട് ചെയ്യുന്നതിന് പ്രധാനമായും മൂന്ന് രീതികളാണ് ഉപയോഗിക്കുന്നത്. നാല് രീതികൾ ബുക്കിൽ പറയുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ. നമുക്ക് മൂന്നെണ്ണം മതി, അത് തന്നെ ധാരാളമാണ്. ഓക്കെ, 5 മാർക്കിനുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചോദ്യം വരുമ്പോ നമ്മൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്, അതും കൂടെ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ, ഇത് 10-ാമത്തെ നമ്പർ ചോദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ആൻസർ ഷീറ്റിൽ എന്ത് കൊടുക്കും? നമ്മൾ 10 എന്ന നമ്പർ കൊടുക്കുന്നു അല്ലെ. അതിനുശേഷം നമ്മൾ നേരെ കണ്ട് എഴുതി തുടങ്ങോ? എഴുതി തുടങ്ങരുത്. അതിന് നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? നമ്മൾ എന്താണ് നമ്മുടെ ചോദ്യം എന്ന് മനസ്സിലാക്കണം. സോഴ്സസ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാഥമിക ഡാറ്റകളുടെ ശേഖരണ രീതികൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ആദ്യ ഹെഡിങ് കൊടുക്കണം. ഓക്കെ, ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോഴും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട, ആ ചോദ്യത്തിൽ ചോദിക്കുന്നത് എന്താണോ അതുമായി ബന്ധപ്പെട്ട ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതേപോലെ പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന ഹെഡിങ് കൊടുക്കുക, മനസ്സിലാവുണ്ടോ? പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രാഥമിക ദത്തങ്ങളുടെ ശേഖരണം, അല്ലെങ്കിൽ ശേഖരണ രീതികൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഹെഡിങ് ആണ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് ഇതിനുള്ളിലേക്ക് ആൻസേഴ്സ് കൊണ്ടുവരാൻ. എന്തിനാ ഹെഡിങ് കൊടുക്കുന്നത്? ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന അധ്യാപകന് നമ്മൾ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നമ്മൾ തന്നെ കൊടുക്കണം, മനസ്സിലാവുണ്ടോ? അല്ലാതെ അധ്യാപകൻ അത് തെരഞ്ഞ് പിടിച്ച് നമുക്ക് മാർക്ക് ഉണ്ടാക്കി തരേണ്ട ഒരു ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ പെട്ടെന്ന് അധ്യാപകരുടെ കണ്ണ് വാല്യൂ ചെയ്യുന്ന സമയത്ത് എവിടെ എത്തണം, നമുക്ക് മാർക്ക് ഉണ്ടാക്കി തരുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കണം. അത് നമ്മുടെ കഴിവാണ്, നമ്മുടെ മാർക്ക് നമുക്കുള്ളതാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഓക്കെ, അപ്പൊ അതിനിങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുമ്പോഴും അതിന്റെ, അതായത് 1 വേർഡ് ഒഴിച്ച്, ഓക്കെ, അതിന്റെ എന്താണ് ആ ചോദ്യത്തിൽ എന്താണ് ചോദിക്കുന്നത്, ആ ഉത്തരത്തിന്റെ ഭാഗം നമ്മൾ അവിടെ കൃത്യമായിട്ട് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുകയാണ് എന്ത്, പ്രൈമറി ഡാറ്റ കളക്ഷൻ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. പ്രൈമറി ഡാറ്റ എന്താണെന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു, എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ പറയുന്നു, പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് അന്വേഷകൻ നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റകൾക്ക് പറയുന്ന പേരാണ് പ്രൈമറി ഡാറ്റകൾ. സംശയമില്ലല്ലോ. 2 കാര്യം കൂടെ അതിന്റെ കൂടെ ചേർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? മൗലികമാണ് അല്ലെ. രണ്ടാമത് എന്താണ്? നേരിട്ട് ലഭിക്കുന്ന തെളിവാണ് അല്ലെ. ഒറിജിനൽ ആണ്, ഫസ്റ്റ് ആൻഡ് നോളജ് ആണ്. ആ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഏതെല്ലാം രീതികളിലൂടെ നമുക്ക് പ്രൈമറി ഡാറ്റകൾ കളക്ട് ചെയ്യാം? പ്രൈമറി ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത് പ്രധാനമായും 3 രീതികളിലൂടെയാണ്. ഞാൻ ഇവിടെ 3 രീതിയെ പഠിപ്പിക്കുന്നുള്ളൂ. 1, വ്യക്തിഗത അഭിമുഖ രീതി എന്ന് പറയുന്നു. എന്താണ്? പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. 1-ാമത് എന്താണ്? വ്യക്തിഗത അഭിമുഖ രീതി. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? പേഴ്സണൽ അല്ലേ, പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ് അല്ലെ. ഇന്റർവ്യൂ പേഴ്സണൽ ഇന്റർവ്യൂ. 1-ാമത് എന്താണ്? പേഴ്സണൽ ഇന്റർവ്യൂ ആണ് അല്ലെ. 1-ാമത്തെ മെത്തേഡ് എന്താണ്? പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. ഓക്കെ, 2-ാമത്തേതോ? 2-ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്
ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡ് എന്താണ്? ടെലിഫോണിക്, എന്താ ടെലിഫോണിക് എന്ന് പറഞ്ഞാൽ? ടെലിഫോണിക് എന്ന് പറഞ്ഞാൽ ടെലിഫോണിലൂടെയുള്ള ഇന്റർവ്യൂ ആണ്. ടെലിഫോണിക് ഇന്റർവ്യൂ, ഓക്കെ, ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡാണ് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറയുന്നത്. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് മെയിൽഡ് ക്വസ്റ്റ്യനെയർ ആണ്. എന്താണ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ? മെയിൽഡ്, മെയിൽഡ് ക്വസ്റ്റ്യനെയർ അല്ലെ? ക്വസ്റ്റ്യനെയർ നന്നാക്കി എഴുതി പഠിക്കണം, ഓക്കെ. ക്വസ്റ്റ്യനെയർ, മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. എന്താണ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്? മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് തപാൽ മുഖേനയുള്ള ചോദ്യാവലി എന്നാണ്. മെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിലാണ്, അതായത് തപാലാണ് അല്ലെ? തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി എന്നാണ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ. ഓക്കെ മക്കളെ, അപ്പോ പ്രാഥമിക ഡാറ്റകൾ, പ്രൈമറി ഡാറ്റകൾ കലക്ട് ചെയ്യുന്നതിന് പ്രധാനമായും മൂന്ന് രീതികളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡാണ്, രണ്ട് ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡാണ്, മൂന്ന് മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡാണ്. ഓക്കെ, പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ് അതായത് വ്യക്തിഗത അഭിമുഖ രീതി, രണ്ടാമത്തേത് ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡ് ടെലിഫോണിലൂടെയുള്ള അഭിമുഖ രീതി, മൂന്നാമത്തേത് മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് അതായത് തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി. ക്ലിയർ അല്ലേ? ഇനി ഇവ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ പരീക്ഷാ പേപ്പറിൽ ഇതേ സ്റ്റൈലിൽ തന്നെ നിങ്ങൾ എഴുതണം. എങ്ങനെ എഴുതേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞു തന്നു. ചോദ്യം നമ്പർ കൊടുക്കുന്നു, ചോദ്യം നമ്പർ എഴുതിയതിനു ശേഷം ചോദ്യം എന്താണെന്നുള്ള വ്യക്തമായിട്ട് ആ ചോദ്യത്തിൽ പറയുന്ന സത്ത് അത് എഴുതുക. പ്രൈമറി ഡാറ്റ കളക്ഷൻ ആണെങ്കിൽ പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രൈമറി ഡാറ്റ എന്താണെന്ന് വിവരിക്കുക. പ്രൈമറി ഡാറ്റ വിവരിച്ചു കഴിഞ്ഞാൽ പ്രൈമറി ഡാറ്റ ഏതെല്ലാം രീതിയിൽ കളക്ട് ചെയ്യാം എന്നുള്ളത് എഴുതുക. അതിനുശേഷം ആ പ്രൈമറി ഡാറ്റ കളക്ഷൻസിന്റെ പോയിന്റ് ആണെങ്കിൽ പോയിന്റ് താഴേക്ക് ഇതുപോലെ നമ്മൾ നമ്പർ ഇട്ടുകൊണ്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഇത് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഓരോ പോയിന്റിനെയും നമ്മൾ താഴേക്ക് സബ്ബെഡ് ചെയ്യുക. സബ്ബെഡിങ് കൊടുത്തുകൊണ്ട് അതിനെ വിവരിച്ചെഴുതണം. ഓരോ പോയിന്റിനെയും താഴേക്ക് സൈഡ് ഹെഡിങ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സബ്ബെഡിങ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ വിവരിക്കണം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് സബ്ബെഡ് ചെയ്തു എന്ന് സങ്കല്പിക്കുക, അത് എഴുതാൻ അല്ലെങ്കിൽ അത് നമ്മൾ പറയാൻ പോവുകയാണ്. എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്? പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് അന്വേഷകൻ, ഇൻവെസ്റ്റിഗേറ്റർ ആരോട്? ഉത്തരദാതാക്കളോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ്. അന്വേഷകൻ ആരോടാണ്? ഉത്തരദാതാക്കളോട് നേരിട്ട് വിവരങ്ങൾ ചോദിച്ച് ശേഖരിക്കുന്ന, വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? പേഴ്സണൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ വ്യക്തികളുമായുള്ള അഭിമുഖം എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് പറയുന്നത്? അന്വേഷകൻ ഉത്തരദാതാക്കളോട്, ഉത്തരദാതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോണ്ടന്റ് ആണ് അല്ലെ? ഉത്തരം നൽകുന്ന ആളെയാണ് നമ്മൾ റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്, ഉത്തരദാതാവ് എന്ന് പറയുന്നത് അല്ലെ? ആരിൽ നിന്നാണോ വിവരം ശേഖരിക്കുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്തരദാതാവ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോ അന്വേഷകൻ, ചോദ്യം ചോദിക്കുന്ന വ്യക്തി അല്ലെ, ആരിൽ നിന്ന് വിവരം ശേഖരിക്കുന്നുവോ ഉത്തരദാതാവ് അയാളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു അല്ലെ. അന്വേഷകൻ ഉത്തരദാതാക്കളിൽ നിന്ന് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ച വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മക്കളെ വ്യക്തികളുമായുള്ള അഭിമുഖ രീതി അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അത് ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അന്വേഷകൻ ഉത്തരദാതാക്കളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് എന്ത്? പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്? ഗുണങ്ങൾ നോക്കൂ. അപ്പൊ എല്ലാ മെത്തേഡിനും നമ്മളൊരു ഗുണവും ദോഷവും പറയണം. ഓക്കെ, ചിലപ്പോൾ അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏത്? ഈ പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ് അതുപോലെ ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡിന്റെ ഗുണവും ദോഷവും എഴുതാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ ഗുണങ്ങൾ മാത്രം ചോദിക്കും. രണ്ട് മൂന്ന് മെത്തേഡുകളുടെ ഗുണങ്ങൾ മാത്രം ചോദിക്കും. ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ചോദ്യം എവിടുന്നും വരാം, അതായത് ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും കൂടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഗുണങ്ങൾ പറയുന്നു, ചോദ്യകർത്താവും ഉത്തരദാതാവും തമ്മില് നല്ല ബന്ധം ഉണ്ടാക്കാൻ, വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു അല്ലെ. ചോദ്യം ചോദിക്കുന്ന അന്വേഷകനും അതുപോലെ തന്നെ ഉത്തരം പറയുന്ന ഉത്തരദാതാവും തമ്മിൽ എന്താണ്, മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും. അങ്ങനെ ആകുമ്പോൾ രണ്ടു കൂട്ടരും തമ്മില് നല്ല വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. ഇതൊക്കെ നമുക്ക് വായിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്താണ്? നല്ല വ്യക്തിബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നു, അതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ പോയിന്റ് വിവരദാതാവിന് അന്വേഷകനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ കഴിയും അല്ലെ. വിവരദാതാവിന് ആരാണ് ഈ വന്നിരിക്കുന്നത്, എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു 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 ആകാംക്ഷ അല്ലെ, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ആർക്കുണ്ടായിരിക്കും, ഈ വിവരം നൽകുന്നവരുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളൊരു വീട്ടിൽ ഒരു കണക്കെടുക്കാൻ പോയി കഴിഞ്ഞാല് ആ വീട്ടുകാർക്ക് നിങ്ങളെ സംബന്ധിച്ച് ഒരു ആങ്സൈറ്റി ഉണ്ടായിരിക്കും. ഇത് ആരാണ്, എന്തിനു വന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും. അപ്പൊ നേരിട്ട് കാണുമ്പോൾ, നിങ്ങൾ നേരിട്ട് ആ ഉത്തരദാതാവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും, നിങ്ങൾ ചോദിക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ അതിനുള്ള സംശയങ്ങളൊക്കെ നമുക്ക് മുഖാമുഖത്തിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, ദൂരീകരിക്കാൻ, ഇല്ലാതാക്കാൻ അല്ലെ, അത് മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഗുണം. മൂന്നാമത്തേത്, ഉത്തരദാതാവിന്റെ പ്രതികരണ ശേഷി ഉയർന്നതായിരിക്കും എന്നുള്ളതാണ് അല്ലെ. മൂന്നാമത്തെ കാര്യം എന്താണ്, ഉത്തരദാതാവിന്റെ പ്രതികരണ ശേഷി വർദ്ധിക്കുന്നു അല്ലെ. അയാള് നമ്മൾ നല്ല വ്യക്തിബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അടുത്ത സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുമ്പോൾ അയാളുടെ പ്രതികരണ ശേഷിയും ഉയരും എന്നുള്ളതാണ്. അതായത് നല്ല രീതിയിലുള്ള പ്രതികരണം നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിവരദാതാവിന്റെ പ്രതികരണങ്ങളെ നേരിട്ട് കാണാൻ കഴിയും അല്ലെ. ഉത്തരദാതാവിന്റെ പ്രതികരണങ്ങളെ നേരിട്ട് കാണാം, അഭിമുഖമാകുമ്പോൾ നേരിട്ട് കാണാം. അതുപോലെ തന്നെ ആ പറയുന്ന ഉത്തരത്തെ നമുക്ക് അനുബന്ധമാക്കി മറ്റൊരു ചോദ്യമാക്കി മാറ്റാനും ആർക്ക് കഴിയും, ഈ അന്വേഷകന് കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു നാലോ മൂന്നോ ഗുണങ്ങൾ മാത്രം എഴുതി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഏകദേശം നാല് പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ദോഷങ്ങളിലേക്ക് പോകാം. ദോഷങ്ങൾ എന്ന് പറയുന്നത് നേരിട്ട് അഭിമുഖം നടത്തുമ്പോഴുണ്ടാകുന്ന ദോഷം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡീമെറിറ്റ്സ് പറയുന്നത് ഇതിന് ചെലവ് കൂടുതലാണ് അല്ലെ. എന്താണ്, ഇതിന് വലിയ ചെലവ് വരും. കാരണം നമ്മളിത് നേരിട്ട് അഭിമുഖം നടത്തുമ്പോൾ നമുക്കൊരു ഓഫീസ് വേണം, അല്ലെങ്കിൽ ഒരു റൂം വേണം, അത് നമ്മൾ സെറ്റപ്പ് ചെയ്യണം അല്ലെ, അതിനൊരു ഓഫീസ് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സമയം വേണം, അതാണ് മറ്റൊരു ദോഷം എന്ന് പറയുന്നത്. കൂടുതൽ സമയം വേണ്ടി വരും. അതായത് ഒരുപാട് ആളുകളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിമുഖം നടത്തുമ്പോൾ ഓരോരുത്തരെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അഭിമുഖം നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും, ഒരുപാട് ചെലവ് ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ദോഷം എന്ന് പറയുന്നത്, അഭിമുഖം നടത്തുന്ന വ്യക്തിക്ക് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട നല്ല അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട നല്ല അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൽ പരിചയ സമ്പന്നനായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒന്നാമത്തെ പോയിന്റിന്റെ, അതായത് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡിന്റെ ഗുണവും ദോഷവുമായിട്ട് നമുക്ക് രേഖപ്പെടുത്താം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ടെലിഫോണിലൂടെയുള്ള വിവരശേഖരണ രീതിയാണ് അഥവാ ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡാണ്. എന്താണ് ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡിന്റെ പ്രത്യേകത? അന്വേഷകൻ ഉത്തരദാതാവിൽ നിന്ന് ടെലിഫോണിലൂടെ ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ്, ഒരു ടെലിഫോൺ ഉണ്ടെങ്കിൽ ആ ടെലിഫോണിലൂടെ അല്ലെ, ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടെലിഫോണോ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉത്തരദാതാവിൽ നിന്ന് ആരിൽ നിന്നാണ് വിവരം ശേഖരിക്കേണ്ടത്, അയാളുടെ വിവരങ്ങൾ, അയാളുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു അല്ലെ. അപ്പോ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ ലോൺ എടുത്ത ആളുകളൊക്കെ അത് തിരിച്ചടവ് വന്നിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരിട്ട് അവരുടെ നമ്പർ, ആ വ്യക്തികളുടെ നമ്പർ ആ സ്ഥാപനങ്ങളിൽ നമ്മൾ കൊടുക്കുന്നു. ഇനിയിപ്പോ ലോണിന്റെ മാത്രമല്ല, ബാങ്കിൽ നിന്ന് മാത്രമല്ല, മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്, ടെലിഫോണിലൂടെ വിവരങ്ങൾ ശേഖരിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം വിവര ശേഖരണത്തിന് പറയുന്ന പേരാണ് എന്ത്, ടെലിഫോണിലൂടെയുള്ള അഭിമുഖ രീതി അല്ലെങ്കിൽ ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോ ഏതാണ് ഉറവിടം എന്ന് മനസ്സിലാക്കി അതിന്റെ പേര് അവിടെ കൊടുത്താൽ മതി. നേരത്തെ വ്യക്തിഗത അഭിമുഖ രീതി എന്ന് പറഞ്ഞാൽ നേരിട്ട്, അതാണ് വ്യക്തികൾ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ വ്യക്തിഗത അഭിമുഖ രീതിയാണ്. ഇനി ടെലിഫോൺ ആവുമ്പോൾ ടെലിഫോണിന്റെ ഉപയോഗത്തോട് അല്ലെ, അല്ലെങ്കിൽ ടെലിഫോണിന്റെ സഹായത്തോടു കൂടി വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാ നേട്ടങ്ങൾ നോക്കാം. താരതമ്യേന ചെലവ് കുറവാണ് അല്ലെ, മറ്റുള്ളതുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെലവ് കുറവാണ്. നേട്ടങ്ങളാ പറയുന്നത്, മെറിറ്റ്സ് ആണ്, ഗുണങ്ങളാണ് പറയുന്നത്. ചെലവ് കുറവാണ്, കുറഞ്ഞ സമയം മതി, ഉയർന്ന പ്രതികരണ ശേഷി ഉണ്ടാകുന്നു അല്ലെ. അതായത് കുറഞ്ഞ ചെലവിൽ നമുക്ക് കാര്യങ്ങൾ നടത്താം, അതുപോലെ തന്നെ കുറച്ചു സമയം കൊണ്ട് നമ്മൾ ആളെ തേടി പോകുന്നു വേണ്ട അല്ലെ, അപ്പൊ നമുക്ക് സമയം ലാഭിക്കാം, കുറച്ച്
സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വിവരങ്ങൾ ശേഖരിക്കാം. ഉയർന്ന പ്രതികരണ ശേഷി ആയിരിക്കും അല്ലെ, നമ്മൾ ടെലിഫോണിലൂടെ ആ തലക്കിലിരുന്ന് ഈ തലക്കിലുള്ള ആളേക്ക് നമുക്ക് ഉയർന്ന രീതിയിൽ ഉയർന്ന പ്രതികരണത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് സംസാരിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ ഉത്തരദാതാവിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്നു അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഉത്തരദാതാവിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയും അല്ലെ, ഉത്തരം പറയുന്ന ആളുകൾക്ക് ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യുന്നത് വരെ നമുക്ക് ഇതിലൂടെ സാധിക്കുമെന്ന് പറയുന്നു. ഇനി അതിന്റെ ദോഷങ്ങൾ നോക്കാം. കോട്ടങ്ങളാണ് പറയുന്നത്, ഡിമെറിറ്റ്സ് പറയുന്നു, പരിമിതമായ ഉപയോഗം. ഇത് പഴയ ഒരു രീതി വെച്ചുകൊണ്ടാണ് ഇത് പരിമിതമായ ഉപയോഗം എന്ന് ദോഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടോ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പ്രകാരം ഇത് പരിമിതമായ ഉപയോഗം അല്ലല്ലോ അല്ലെ. ടെലിഫോൺ ഇല്ലാത്ത ഏരിയകളോ വീടുകളോ വ്യക്തികളോ ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് പരിമിതമായ ഉപയോഗം ഈ കാലഘട്ടത്തിൽ പരിമിതമായ ഉപയോഗമല്ല. ഇത് പഴയ ഒരു രീതി പ്രകാരം, പഴയ സിലബസ് പ്രകാരം അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ടെലിഫോണിക് ഇന്റർവ്യൂ മെത്തേഡിന്റെ ഒരു ഡിമെറിറ്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് പരിമിതമായ ഉപയോഗമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത്, പ്രതികരണം നമുക്ക് വീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. നിങ്ങൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അയാൾ തന്നെയാണോ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അയാൾ നിങ്ങളോട് ഗോഷ്ടി കാണിച്ചിട്ടാണോ പ്രതികരിക്കുന്നത്, അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പ്രതികരണ ശേഷി നമുക്ക്, പ്രതികരണം അല്ലെ, വ്യക്തിയുടെ പ്രതികരണം, ടെലിഫോണിലൂടെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ആ വ്യക്തികളുടെ പ്രതികരണം ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, വീക്ഷിക്കാൻ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ ടെലിഫോൺ സൗകര്യം ഉണ്ടായിരിക്കണം, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ടെലിഫോൺ സൗകര്യം ഇല്ലാത്ത ആളുകളുമായിട്ട് നമുക്കിത് ഈ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ, അപ്പൊ ടെലിഫോൺ സൗകര്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഓക്കെ, ഇനി നമ്മള് മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഏതാണ്, മെയിൽഡ് ക്വസ്റ്റനെയറിലേക്കാണ് പോകുന്നത്. നമ്മുടെ അവസാനത്തെ പോയിന്റ് ആണ് മെയിൽഡ് ക്വസ്റ്റനെയർ മെത്തേഡ്. എന്താണ് മെയിൽഡ് ക്വസ്റ്റനെയർ മെത്തേഡിന്റെ പ്രത്യേകത, അതായത് തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി എന്ന് പറയുന്നത്? അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലി ഉത്തരദാതാവിന് അയച്ചു കൊടുത്തുകൊണ്ട്, ഉത്തരദാതാവിന്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തപാൽ മുഖേന നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചോദ്യങ്ങൾ ഉണ്ടാക്കണം, നമുക്ക് ചോദ്യാവലി നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ചോദ്യാവലി ഉണ്ടാക്കിയിട്ട് ആ ചോദ്യാവലിയിൽ ഉത്തരം രേഖപ്പെടുത്തുന്ന രീതിയിൽ അത് ആ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് അവരുടെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ട് അവരോടത് തിരിച്ച് അതിലെല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് അത് തിരിച്ച് നമ്മുടെ അഡ്രസ്സിലേക്ക് തന്നെ തിരിച്ചയക്കുന്നതിനുള്ള കവർ സഹിതം നമ്മൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മൾ അത് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് എന്ത്, തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ വിവരദാതാവിന്, ഉത്തരദാതാവിന് തപാൽ മുഖേന അയച്ചു കൊടുക്കുന്നു. അതോടൊപ്പം എങ്ങനെ ഉത്തരം രേഖപ്പെടുത്തണമെന്നും, ഓക്കെ, അത് പിന്നെ അതുപോലെ തന്നെ ആ ഉത്തരം രേഖപ്പെടുത്തിയ ആ തപാൽ അത് തിരിച്ച് തപാലിൽ തന്നെ എപ്പോൾ തിരിച്ചയക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അടങ്ങിയ ഒരു വിവരമാണ് നമ്മൾ അതിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യാവലി നമ്മൾ മുൻകൂട്ടി ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കിയിട്ട് വേണം അയച്ചു കൊടുക്കാൻ. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ചോദ്യാവലിയിൽ എങ്ങനെ ആയിരിക്കണം ഉത്തരം രേഖപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ചോദ്യാവലി എങ്ങനെ ഉള്ളതായിരിക്കണം, ചോദ്യാവലി മിക്കവാറും അല്ലെങ്കിൽ ചോദ്യാവലി പൂർണ്ണമായിട്ടും ഏത് രീതിയിൽ നമ്മൾ വെക്കണം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിൽ ചോദിക്കേണ്ടത്. ഉണ്ട്, ഇല്ല, അല്ലെങ്കിൽ അതെ, അല്ല, അത്തരത്തിലുള്ള ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ നമുക്ക് ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ, ചോദ്യാവലി വളരെ വലുതും അതുപോലെ തന്നെ ഉത്തരം വളരെ സങ്കീർണമായിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യാവലിയോ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ഉത്തരം നൽകുന്നതുമായുള്ള ചോദ്യാവലിയോ ഒരിക്കലും തയ്യാറാക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ നോക്കാം, ചോദ്യാവലിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാ നോക്കാം. വളരെ ചെലവ് കുറവാണ് അല്ലെ, അതായത് നമ്മുടെ ഈ മെയിൽഡ് ക്വസ്റ്റനെയർ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ തപാൽ മുഖേന ചോദ്യാവലി അയച്ചു കൊടുക്കുമ്പോൾ ചെലവ് വളരെ കുറവാണെന്ന് പറയുന്നു. രണ്ടാമത്തേത്, വളരെ ദൂരെയുള്ള ആളുകളിൽ നിന്നും അതുപോലെ തന്നെ ടെലിഫോൺ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് ഏത്, ഈ മെയിൽഡ് ക്വസ്റ്റനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ വിദൂരതയിലുള്ള ആളുകളിൽ നിന്ന്, വളരെ ദൂരത്തുള്ള ആളുകളിൽ നിന്ന്, അതുപോലെ തന്നെ ടെലിഫോൺ സൗകര്യം വിളിച്ചു ചോദിക്കാനൊന്നും കഴിയാത്ത ആളുകളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഏത്, ഈ തപാൽ മുഖേനയുള്ള ചോദ്യാവലി രീതി. അതുപോലെ തന്നെ ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി ഉത്തരം പറയാനുള്ള ഒരു സാഹചര്യം വ്യക്തികൾക്ക് ലഭിക്കും എന്നുള്ളത്, അഭിമുഖ രീതിയിൽ അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, ആ രീതിയാണ് ഏത്, പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ടെലിഫോണിക് ഇന്റർവ്യൂലും വരുന്നത്. നേരെ മറിച്ച് തപാൽ മുഖേനയുള്ള ചോദ്യാവലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ചോദ്യാവലി നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പൊ അയാൾക്ക് അയാളുടെ സമയത്തിന് അയാളുടെ രീതിക്കനുസരിച്ച് ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി, ഇനിയിപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിനൊക്കെ ശേഷം എന്ത് ചെയ്യാം, ഉത്തരം നൽകാവുന്ന
പോകുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൗകര്യം അവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉത്തരദാതാവിനെ അന്വേഷകൻ ഒരിക്കലും സ്വാധീനിക്കാൻ കഴിയില്ല അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ സ്വാധീനം ചെലുത്താനൊന്നും കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, സെൻസിറ്റീവ് ആയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് ഏത്, ഈ ചോദ്യാവലി, ഏത്, മെയിൽഡ് ക്വസ്റ്റനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ, അതായത് അഭിമുഖ രീതിയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോണിലൂടെയോ നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടോ, മുഖത്തോട് മുഖം നോക്കി നമുക്ക് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം ചോദ്യങ്ങളൊക്കെ ഈ മെയിൽഡ് ക്വസ്റ്റനെയർ വഴി നമുക്ക് അന്വേഷിച്ച് തേടിയെടുക്കാവുന്നതാണ്. ഇതൊക്കെ ഇതിന്റെ ഗുണങ്ങളായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ദോഷങ്ങൾ പറയുന്നുണ്ട്. കൃത്യസമയത്ത് വിവരദാതാവ് ഈ ഉത്തരങ്ങൾ, ചോദ്യാവലി പൂരിപ്പിച്ച് അയക്കണമെന്നില്ല, തിരിച്ചു തരണമെന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യാവലി അയച്ചു കൊടുക്കുന്നു, അന്വേഷകൻ ചോദ്യാവലി ഉത്തരദാതാവിന് അയച്ചു കൊടുക്കുന്നു, ആ ഉത്തരദാതാവ് അത് കൈപ്പറ്റി അത് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അത് പൂരിപ്പിച്ച് തിരിച്ചു നൽകും എന്ന് ഒരു ഉറപ്പും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ദോഷമായിട്ട് പറയുന്നത്. രണ്ടാമത്തേത്, നൽകുന്ന വിവരങ്ങൾ ചിലപ്പോൾ അപൂർണമാകാം. വ്യക്തി അയാളെ സംബന്ധിച്ചുള്ള വിവരം തന്നെ തരണം എന്നില്ല, ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ തരണം എന്നില്ല, അതാണ് അപൂർണം എന്ന് പറയുന്നത്. നൽകുന്ന വിവരങ്ങൾ അപൂർണമാകാം. അതുപോലെ ചോദ്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്, ചോദ്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിരക്ഷരരുള്ള ആളുകൾക്കിടയിൽ, നിരക്ഷരായിട്ടുള്ള ആളുകൾക്കിടയിലാണെങ്കിൽ അല്ലെങ്കിൽ നിരക്ഷരർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഇത്തരം രീതി ഒരിക്കലും അവലംബിക്കാൻ കഴിയില്ല. എഴുത്തും വായന അറിയാത്തവർക്കിടയിൽ ചോദ്യാവലി അയച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ അത്തരം ആളുകൾക്കിടയിൽ ഒരിക്കലും എന്താണ് സാധ്യമല്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ദോഷങ്ങളായിട്ട് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു 5 മാർക്കിന് വേണ്ടി എഴുതി പിടിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈമറി ഡാറ്റ കളക്ഷൻ ആയിരുന്നു. പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് പ്രധാനമായും 3 രീതികളുണ്ടെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മുഴുവനായിട്ടും മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലുള്ള തുടർന്നുള്ള വീഡിയോയുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.